എഫ്ഐആർ തുടരുന്നു. തലസ്ഥാനത്ത് ക്ഷേത്രമോഷണ സംഘം അറസ്റ്റിൽ. ക്ഷേത്രങ്ങളിലും ഓഫീസുകളിലും കവർച്ച നടത്തുന്ന മൂന്നംഗ സംഘമാണ് പിടിയിലായത്. ഒരു സ്ത്രീ ഉൾപ്പെടുന്ന സംഘത്തെയാണ് പൂന്തുറ പോലീസ് അറസ്റ്റ് ചെയ്തത്. തലസ്ഥാനത്തെ 22 ക്ഷേത്രങ്ങളിലും സർക്കാർ ഓഫീസുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും മോഷണം നടത്തിയ സംഘമാണ് പിടിയിലായത്. തൃശൂർ ചേർപ്പ് സ്വദേശി സതീഷ്, കൊച്ചുവേളി സ്വദേശി സാബു സേവിയർ, വലിയതുറ സ്വദേശി വനജ എന്നിവരെയാണ് പൂന്തുറ SHO സജികുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പൂന്തുറ സ്റ്റേഷൻ പരിധിയിലെ മുട്ടത്തറ ആര്യൻകുഴി ദേവീക്ഷേത്രത്തിലും കമലേശ്വരം ശിവക്ഷേത്രത്തിൽ നടത്തിയ മോഷണവുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ക്ഷേത്രത്തിലും വില്ലേജ് ഓഫീസുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും നടത്തിയ മോഷണങ്ങൾ തെളിഞ്ഞത്. പകൽ സമയങ്ങളിൽ പ്രതികൾ ഓട്ടോറിക്ഷയിൽ കറങ്ങി നടന്ന് ദർശനം നടത്താനെന്ന വ്യാജേന അമ്പലങ്ങളിൽ പ്രവേശിച്ച് പരിസരം മനസ്സിലാക്കും. രാത്രിയിൽ സാബുവും സതീഷും ഓട്ടോറിക്ഷയിൽ ക്ഷേത്രത്തിലെത്തും. സതീഷാണ് ക്ഷേത്രത്തിനകത്ത് കയറി മോഷണം നടത്തുന്നത്. കൊച്ചുവേളിക്ക് സമീപമുള്ള വീട്ടിലെത്തി കാണിക്കവഞ്ചി കുത്തിപ്പൊളിച്ച് നാണയത്തുട്ടുകൾ വനജയുമായി ചേർന്ന് പ്രതികൾ എണ്ണിത്തിട്ടപ്പെടുത്തും. മോഷണ സ്വർണവും വെള്ളിയും വിൽക്കുന്നതും നാണയത്തുട്ടുകൾ നോട്ടാക്കി മാറ്റുന്നതും വനജയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇവർ മോഷ്ടിച്ച സ്വർണവും വെള്ളിയും വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കണ്ണൂർ ജില്ലയിലെ രണ്ടിടങ്ങളിൽ കവർച്ച. പയ്യന്നൂരിൽ മൊത്ത വ്യാപാരക്കട കുത്തിത്തുറന്ന് 100,000 രൂപയുടെ സിഗരറ്റ് മോഷ്ടാക്കൾ കൊണ്ടുപോയി. പരിയാരത്ത് മീൻകട കുത്തിത്തുറന്നു. ക്ഷേത്രഭണ്ഡാരവും കുത്തിപ്പൊളിക്കുന്നത് പ്രദേശവാസികൾ കണ്ടതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു.